നമസ്കാരം. കെമിസ്ട്രി എന്ന സബ്ജക്റ്റ് കേൾക്കുമ്പോൾ തന്നെ താല്പര്യമില്ലാതെ മുഖം തിരിയുന്നവരാണ് ഏറെയും. പക്ഷേ ഇഷ്ടമുള്ളത് എന്തും കൈപ്പിടിയിൽ ഒതുക്കാൻ അശ്രാന്തം പരിശ്രമിക്കുന്നവരാണ് നമ്മൾ, അല്ലേ? അപ്പോൾ ഇഷ്ടമാണ് എല്ലാത്തിനും ആദ്യം വേണ്ടത്. അതാണ് ഒന്നാമത്തെ കാര്യം, ഇഷ്ടം കൂടുക. ആരോടെങ്കിലും അനുവാദം ചോദിച്ചിട്ടാണോ നാം ഇഷ്ടം കൂടുന്നത്? അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം? കെമിസ്ട്രിയോടും ഇഷ്ടം കൂടുക. നീ എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ നിന്നെ ഇഷ്ടപ്പെടുമെന്ന് പറയുക. കെമിസ്ട്രി പുറകേ വന്നോളൂ. ഒരാളോട് ഇഷ്ടം കൂടിയാൽ പിന്നെ എന്താ ചെയ്യുക? നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് തന്നെ ആലോചിച്ച് നോക്കൂ. ഫ്രണ്ടിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കും, ഇഷ്ടാനിഷ്ടങ്ങൾ, ബർത്ത്ഡേ വരെ മനസ്സിലാക്കി വെക്കും. എന്തിനാ ആദ്യം വിഷ് ചെയ്യാൻ? നിങ്ങളുടെ വരുതിയിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തും ചെയ്യും. രണ്ടാമത്തെ കാര്യം, വരുതിയിലാക്കുക, അതായത് അറിയാൻ ശ്രമിക്കുക, വിട്ടുകളയരുത്. കെമിസ്ട്രിയെ അറിയുക, കെമിസ്ട്രിയുടെ ബേസിക് ആദ്യം മനസ്സിലാക്കുക. ഒത്തിരി സോഴ്സസ് നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. മുറുകെ പിടിച്ചു വെക്കുക. പഠിച്ചു തുടങ്ങുമ്പോൾ മടുപ്പ് തോന്നിയാലും വിട്ടുകളയരുത്. ഫ്രണ്ടാക്കിയില്ലേ, ഇനി അങ്ങനെ അങ്ങ് വിടാൻ പറ്റുമോ? മൂന്നാമത്തെ കാര്യം, ഇമാജിൻ ചെയ്ത് പഠിക്കുക. പഠിക്കുന്നത് കെമിസ്ട്രിയിൽ എക്സ്പെരിമെൻ്റ് ആണെങ്കിലും കെമിക്കൽ ഫോർമുല ആയാലും ഇക്വേഷൻസ് ആയാലും ഇഷ്ടമുള്ള രീതിയിൽ പഠിക്കാം. പഠിപ്പിക്കുന്നവർ എങ്ങനെയും പഠിപ്പിക്കട്ടെ, പഠിക്കുന്നത് നിങ്ങളുടെ മാത്രം സ്വാതന്ത്ര്യമാണ്, നിങ്ങളുടെ മാത്രം ഇഷ്ടമാണ്. കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പാട്ട് രൂപത്തിൽ പഠിക്കാം, കഥാരൂപത്തിൽ പഠിക്കാം, ചിത്രങ്ങൾ മനസ്സിൽ കണ്ട് ഇമാജിൻ ചെയ്ത് പഠിക്കാം, മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതായി സങ്കല്പിച്ച് പഠിപ്പിച്ചുകൊണ്ട് പഠിക്കാം, കോഡ് രൂപത്തിൽ പഠിക്കാം, കമ്പൈൻ സ്റ്റഡി നടത്താം. നമ്മുടെ ഫ്രണ്ടിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ മറക്കാറില്ല. അതാണ് നാലാമത്തെ കാര്യം, ഓർത്തിരിക്കുക. മറക്കാതെ ഓർത്തിരിക്കുക പഠിക്കുന്നത്. പഠിക്കുന്നത് ഓർക്കാൻ പല വഴികളുണ്ട്. ലൈബ്രറിയിൽ ബുക്ക്സ് അടുക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ലൈബ്രറിയിൽ ബുക്ക്സ് എങ്ങനെയാണോ അടുക്കി വെച്ചിരിക്കുന്നത്, അതുപോലെ പഠിച്ച് ബ്രെയിനിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം. എന്നാലേ ഒരു കാര്യം ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഓർത്തെടുക്കാൻ സാധിക്കുള്ളൂ. നമ്മൾ വിരസമായി പലതും വായിച്ച് പരന്ന ഒരു ഓർമ്മയിലാണ് സൂക്ഷിക്കുന്നതെങ്കിൽ ഓർത്തെടുക്കുന്ന കാര്യങ്ങൾക്ക് വ്യക്തതയുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കൺഫ്യൂഷൻ കാരണം കറക്റ്റ് ആൻസർ ചെയ്യാനും സാധിക്കില്ല. അഞ്ചാമത്തെ കാര്യം എന്താണെന്നറിയോ? ഷോർട്ട് നോട്ട് കുറിക്കുക. ഒട്ടുമിക്കവരും ചെയ്യുന്നതാണ്, പഠിച്ചതിന് ശേഷം അവസാനം ഷോർട്ടായിട്ട്, ഷോർട്ടായിട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും എഴുതി വെക്കണ്ട, വളരെ ഷോർട്ടായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കളർ പെൻസിലുകൾ ഉപയോഗിച്ച് എഴുതി സൂക്ഷിക്കുക. മൈൻഡ് മാപ്പ് അസോസിയേഷനാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അതെന്താണെന്ന് മറ്റൊരു വീഡിയോയിൽ ഞാൻ വിശദമാക്കുന്നുണ്ട്. കളർ പെൻസിലുകൾ ഉപയോഗിച്ച് പല കളറിൽ നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ബ്രെയിനിനെ അത് ഉത്തേജിപ്പിക്കുകയും മറക്കാതെ ആ ചിത്രം മൈൻഡിൽ, നമ്മുടെ മൈൻഡിൽ സെറ്റ് ചെയ്യുകയും ചെയ്യും. ഈ എഴുതിയ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കൂ. ഷോർട്ട് നോട്ട്സ് മാത്രമല്ല, എല്ലാം ഓർമ്മയിൽ വരും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ചെയ്ത് നോക്കൂ. കെമിസ്ട്രിയും നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരു സബ്ജക്റ്റായി മാറുക തന്നെ ചെയ്യും. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.